നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൻഡിഎയുടെ ചരിത്രം തിരുത്തി കുറിക്കുന്ന തിരഞ്ഞെടുപ്പാകുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കേരളത്തിൽ അട്ടിമറി വിജയം എൻഡിഎ നേടുമെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ പ്രാഥമിക കണക്കെടുപ്പിലാണ് എൻഡിഎയ്ക്ക് ആശ്വാസം നൽകുന്നതും സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാരുകൾക്ക് സമ്മർദ്ദം കൂട്ടുന്നതുമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിൽ 4 സീറ്റുകളിൽ എൻഡിഎ സഖ്യം, ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ സഖ്യം അട്ടിമറി വിജയം നേടുമെന്നാണ് ഈ പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്. ആ 4 മണ്ഡലങ്ങൾ ഇവയൊക്കെയാണ്. 1, ബിജെപിയുടെ ഏറ്റവും ജനപ്രിയനായ നേതാവ് മത്സരിക്കുന്ന കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന നിയമം. നിയമത്തെ കഴിഞ്ഞ തവണ ഒ രാജഗോപാൽ നേടിയ വിജയത്തിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു. അവിടെ ഇക്കുറി കടുത്ത ത്രികോണ മത്സരം നടക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി UDF നിർത്തിയിരിക്കുന്ന കെ മുരളീധരൻ രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്നും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുമാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് പറയുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒ രാജഗോപാൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ ശക്തമായ BJP വോട്ടിൻ്റെ അടിത്തറയും കുമ്മനം രാജശേഖരൻ്റെ ജനകീയ മുഖവുമായിരിക്കും വിജയത്തിൽ നിർണായക ഘടകമാകുക. അങ്ങനെ രാജ്യം ഉറ്റുനോക്കുന്ന, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ പോരാട്ടം നടക്കുന്ന നിയമം നിയോജക മണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ BJP താമര വിരിയിച്ച അസംബ്ലി മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി BJP വിജയിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. രണ്ടാമത്തെ BJP വിജയം നേടുന്ന മണ്ഡലം കഴക്കൂട്ടമാണ്. കഴിഞ്ഞ തവണ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ വി മുരളീധരൻ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലം. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിയായ ശേഷം പിന്നീട് ശബരിമല വിവാദത്തിലടക്കം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഇക്കുറി ജനവിധിയായി ഉണ്ടാവുക എന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ശോഭാ സുരേന്ദ്രന് ഇടത് വലത് മുന്നണികളിലെ പ്രവർത്തകരായ വനിതകളിൽ നിന്നുള്ള ശക്തമായ പിന്തുണയുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിലെ പ്രവർത്തകരിൽ, BJP NDA പ്രവർത്തകരിൽ ശക്തമായ ആവേശമുണ്ടായിട്ടുണ്ട്. അടിയൊഴുക്കുകൾ ശക്തമായ രീതിയിൽ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി ആ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മൂന്നാമത്തെ മണ്ഡലം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരമാണ്. കഴിഞ്ഞ തവണ 89 വോട്ടുകൾക്ക്, കേവലം 89 വോട്ടുകൾക്ക് മാത്രം BJP പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇക്കുറി വിജയം ഉറപ്പെന്നാണ് കേന്ദ്ര സർവേ വ്യക്തമാക്കുന്നത്, കേന്ദ്ര ഏജൻസികളുടെ സർവേ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ ഇടത് വലത് മുന്നണികൾ, കഴിഞ്ഞ തവണ മാത്രമല്ല അതിനു മുൻപുള്ള പല തിരഞ്ഞെടുപ്പുകളിലും ഇടത് വലത് മുന്നണികളുടെ ഒരു കൂട്ടായ പ്രയത്നത്താലാണ് BJP സ്ഥാനാർത്ഥിയെ ഇവിടെ പരാജയപ്പെടുത്തിയത്. ഇത്തവണ NDA അനുകൂലമായ അടിയൊഴുക്കുകൾ ആ മണ്ഡലത്തിലുമുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിജയം ഉറപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിലവിലെ MLA VS ശിവകുമാറിനെ പരാജയപ്പെടുത്തി കൃഷ്ണകുമാർ, നടൻ കൃഷ്ണകുമാർ വിജയിക്കുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ സർവേയിലൂടെ വ്യക്തമാകുന്നത്. ശക്തമായ സാന്നിധ്യം BJP മണ്ഡലമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ തവണ ക്രിക്കറ്റ് താരം ശ്രീശാന്തായിരുന്നു ഇവിടെ NDA വേണ്ടി മത്സരിച്ചത്. ഇത്തവണ നടൻ കൃഷ്ണകുമാർ കൂടി എത്തുമ്പോൾ വലിയ തരത്തിലുള്ള പിന്തുണ, ജനകീയ പിന്തുണ കൃഷ്ണകുമാറിലേക്ക് എത്തിച്ചേരുന്നു. കൂടാതെ ആന്റണി രാജുവിനോടും അതുപോലെ നിലവിലെ MLA VS ശിവകുമാറിനോടും എതിരായ ജനവികാരമാണ് മണ്ഡലത്തിൽ ഉള്ളതെന്ന് സർവേയിലൂടെ വ്യക്തമാകുന്നു. ആ എതിരായ ജനവികാരം കൃഷ്ണകുമാറിന് അനുകൂലമായി മാറുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും 4 മണ്ഡലങ്ങളിൽ NDA വിജയം ഉറപ്പിക്കുന്നുവെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പറയുന്നത്. അടുത്ത് അട്ടിമറി വിജയം നേടാൻ സാധ്യതയുള്ള ഏതാനും ചില മണ്ഡലങ്ങളുടെ പേരുകളും ഈ റിപ്പോർട്ടുകളിലുണ്ട്. ആ മണ്ഡലങ്ങൾ ഇവയാണ്. 1, മലമ്പുഴ മണ്ഡലത്തിൽ സി കൃഷ്ണകുമാർ. കഴിഞ്ഞ തവണ VS അച്യുതാനന്ദനെതിരെ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയ സി കൃഷ്ണകുമാർ കഴിഞ്ഞ 5 വർഷക്കാലം മലമ്പുഴ മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങളുടെ തുടർച്ചയാണ്, അല്ലെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ വിജയ സാധ്യതയെന്ന് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് പറയുന്നു. VSന്റെ അസാന്നിധ്യമുള്ള ഒരു മണ്ഡലത്തിൽ
ഗ്രൂപ്പ് സമവാക്യങ്ങൾ സിപിഎമ്മിനുള്ളിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ അവർക്ക് തിരിച്ചടിയാകും. അതുകൂടാതെ കൃഷ്ണകുമാറിന് അനുകൂലമായ ഒരു ജനവികാരവും തരംഗവും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര റിപ്പോർട്ട് പറയുന്നത്. രണ്ടാമത് വിജയം നേടാൻ സാധ്യതയുള്ള മണ്ഡലമെന്ന് പറയുന്നത് പാലക്കാടാണ്. മെട്രോമാൻ ലോകം ആരാധിക്കുന്ന ഈ ശ്രീധരൻ മത്സരിക്കുന്ന പാലക്കാട് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പലിനെ ആ മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ഷാഫി പറമ്പലിനെ തോൽപ്പിച്ച് ഈ ശ്രീധരൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മൂന്നാമത്തെ മണ്ഡലം കോന്നിയാണ്. മഞ്ചേശ്വരത്തിനൊപ്പം കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന കോന്നി കോന്നി അടിസ്ഥാനപരമായി ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ്. ശബരിമല വിഷയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയ മണ്ഡലമാണ്. അവിടെ ഇക്കുറി സുരേന്ദ്രന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര റിപ്പോർട്ടുകൾ. മറ്റൊരു മണ്ഡലം പാറശാലയാണ്. കരമന ജയൻ എന്ന ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലം കഴിഞ്ഞ തവണ 36,000 വോട്ട് ബി ജെ പി നേടി ശക്തമായി സാന്നിധ്യമറിയിച്ച മണ്ഡലം. കരമന ജയൻ കഴിഞ്ഞ 5 വർഷക്കാലം ആ മണ്ഡലത്തിൽ തമ്പടിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലം ഇക്കുറി ലഭിക്കുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ സർവേ സൂചിപ്പിക്കുന്നത്. ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ആലത്തൂർ. ആലത്തൂരിൽ പ്രശാന്ത് ശിവൻ ശക്തമായ സാന്നിധ്യമറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചടുലമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ആ മണ്ഡലത്തിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ സർവേ വ്യക്തമാക്കുന്നത്. കൂടാതെ വിജയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമാണ് ശബരിമല സമരനായകൻ ശങ്കുട്ടി ദാസ് മത്സരിക്കുന്ന തൃത്താല. തൃത്താലയിൽ വി ടി ബൽറാമിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. ആ ജനവികാരം വോട്ടായി എൻ ഡി എക്ക് അനുകൂലമായി മാറുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലവും വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വലിയ രീതിയിൽ ബി ജെ പി മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളുടെ പേരുകൾ കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. ശക്തമായ മുന്നേറ്റം ബി ജെ പി നടത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രധാനമാണ് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിൽ വ്യവസായിയായിട്ടുള്ള ചെങ്കൽ രാജശേഖരൻ നായരാണ് മത്സരിക്കുന്നത്. നെയ്യാറ്റിൻകര എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യ ഒട്ടാകെ പ്രശസ്തനായ ലോകത്തിൽ തന്നെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനായി വളർന്ന ചെങ്കല രാജശേഖരൻ നായർക്ക് ശക്തമായ വ്യക്തിബന്ധമുണ്ട്. ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നെയ്യാറ്റിൻകര. അവിടെ നല്ല മുന്നേറ്റം ഇക്കുറി ബി ജെ പി ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര റിപ്പോർട്ടുകൾ. മറ്റൊരു മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിയുടെ യുവനേതാവായ സന്ദീപ് വാജസ്പതിയാണ് മത്സരിക്കുന്നത്. പുന്നപ്ര വയലാർ സ്മൃതി കുടീരത്തിൽ സന്ദീപ് നടത്തിയ പുഷ്പാർച്ചന ഏറെ വിവാദമായിരുന്നു. സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരു നടപടിയായിരുന്നു അത്. അത്തരത്തിൽ ജനങ്ങളുമായി നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു സന്ദീപ്. ഇതിനകം തന്നെ ശക്തമായ മുന്നേറ്റം ആലപ്പുഴ മണ്ഡലത്തിൽ എൻ ഡി എ നടത്തുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു മണ്ഡലം അമ്പലപ്പുഴയാണ്. ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ബി ജെ പിയുടെ ദേശീയ നേതാക്കളൊരാളായ അനൂപ് ആന്റണിയാണ് അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത്. അനൂപ് ഇതിനകം തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചു. ശക്തമായ മുന്നേറ്റം അനൂപും നടത്തുമെന്ന് കേന്ദ്ര സർവേ പറയുന്നു. മറ്റൊരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂരിൽ എം വി ഗോപകുമാർ ശക്തമായി ബി ജെ പിക്ക് അടിത്തറയുള്ള മണ്ഡലമാണ് ചെങ്ങന്നൂർ. കഴിഞ്ഞ തവണ തന്നെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയ മണ്ഡലമാണ്. അവിടെ എം വി ഗോപകുമാർ ഇക്കുറി ശക്തമായ മുന്നേറ്റം വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിൽ ശക്തമായ മുന്നേറ്റം ബി ജെ പി എൻ ഡി എ സഖ്യം ഇക്കുറി കേരളത്തിൽ കാഴ്ചവെക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രാഥമികമായ റിപ്പോർട്ടിൽ പറയുന്നത്. സാധാരണയായി 48 മണിക്കൂറുകൾക്ക് ഇടവിട്ടാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ അടിയൊഴുക്കുകളൊക്കെ തന്നെ പരിശോധിക്കുന്നത്. എന്തായാലും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ നടത്തിയ റിപ്പോർട്ടിലും സംസ്ഥാന സർക്കാരിന് അനുകൂലമായ എല്ലാ കാര്യങ്ങളെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഏറ്റവും പുതുതായിട്ട് വന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. അതായത് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് തുടർച്ചയായി വന്ന വിവാദങ്ങൾ, സർക്കാരിൻ്റെ നീക്കങ്ങൾ, സർക്കാരിൻ്റെ പരാമർശങ്ങൾ അതൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനമായ കണ്ടെത്തൽ. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദം തീരദേശ മേഖലയെ ഒന്നടങ്കം ഈ സർക്കാരിന് എതിരാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മേഴ്സിക്കുട്ടിയമ്മ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് വലിയ വേദനയാണ് തീരദേശ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത്. പിന്നീട് വന്ന വിവാദങ്ങൾ, അടിക്കടി വന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, അതുകൂടാതെ ഇരട്ട വോട്ട് കള്ളവോട്ട് വിവാദം, ഏറ്റവും ഒടുവിലായി ശബരിമല വിഷയത്തിൽ ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ മുഖ്യമായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും അടക്കമുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ അത് വിശ്വാസികളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്.
അടുത്തിടെ എം എം മണി പറഞ്ഞതുപോലെ ഇടതു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ വീണ്ടും ശബരിമല വിഷയത്തിൽ വിവാദപരമായ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ജനങ്ങൾ ഭയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണ് ഒരു തരത്തിലെന്നാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ വ്യക്തമാകുന്നത്. എന്തായാലും എൻ ഡി എ അട്ടിമറിയായി വിജയം നേടും. കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് നിലവിൽ നേരിയ തോതിലെങ്കിലും കാണുന്നത്. എന്തായാലും അടുത്ത 48 മണിക്കൂർ കഴിയുമ്പോൾ ഈ റിപ്പോർട്ടിൽ കുറെ കൂടി സമഗ്രത കൈവരും, കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും. ആ സമയത്ത് ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തത്വമയി ന്യൂസ് നൽകുന്നതാണ്.